ഹലോ ഫ്രണ്ട്സ്, ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കരൾ രോഗത്തിൽ നിന്നും ആരോഗ്യമുള്ള കരളിലേക്ക് എത്തുന്നതിന് ഏതൊക്കെ ഭക്ഷണങ്ങളാണ് സഹായിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ശുദ്ധമായ പച്ചക്കറികളും പഴങ്ങളും ഉപയോഗിച്ച് ജ്യൂസ് തയ്യാറാക്കി കുടിക്കാം. എന്നാൽ ജ്യൂസ് തയ്യാറാക്കുന്നതിന് ശുദ്ധമായ പഴങ്ങൾ കൊണ്ട് തന്നെ ആയിരിക്കണം എന്ന് ഉറപ്പാക്കണം. ആരോഗ്യത്തിന് വില്ലനാകുന്ന കരൾ രോഗത്തെ തോൽപ്പിക്കുന്നതിന് ഏറ്റവും അധികം സഹായിക്കുന്നു ഫ്രഷ് ജ്യൂസുകൾ. പനിക്കൂർക്ക എണ്ണ കൃത്യമായി ഒരു മാസം ഉപയോഗിക്കുക. ഇത് കരളിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുകയും കരളിനെ ശക്തമാക്കുകയും ചെയ്യും. ധാരാളം നല്ല ശുദ്ധമായ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ഇത് കരളിലെ ടോക്സിനെ പുറന്തള്ളുന്നതിന് സഹായിക്കുന്നു. ദിവസവും ചുരുങ്ങിയത് 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാൻ ശ്രമിക്കണം. കാൻബറി ജ്യൂസിന് കരളിനെ സംരക്ഷിക്കാനുള്ള പ്രത്യേകമായ കഴിവുണ്ട്. ഇത് കരളിലെ വിഷാംശത്തെ പുറന്തള്ളി ക്ലീൻ ആക്കുന്നു. മാത്രമല്ല, കരൾ രോഗികൾക്ക് ഏറ്റവും അധികം സഹായിക്കുന്ന മാർഗങ്ങളിൽ മികച്ചു നിൽക്കുന്ന ഒന്നാണ് കാൻബറി ജ്യൂസ്. ഇത് ശീലമാക്കാൻ ശ്രദ്ധിക്കുക. കരളിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമായി പലപ്പോഴും ഹെർബൽ സപ്ലിമെന്റുകൾ മാർക്കറ്റിൽ ഇറങ്ങാറുണ്ട്. ഇത് എന്തുകൊണ്ടും കരളിനെ സംരക്ഷിക്കും. എന്നാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത്തരം സപ്ലിമെന്റുകൾ കഴിക്കാൻ പാടുകയുള്ളൂ. ഇത് ആരോഗ്യത്തിന് സഹായിക്കുമെങ്കിലും ചിലരിൽ അലർജി പോലുള്ള അവസ്ഥകൾ ഉണ്ടാക്കാറുമുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. കരൾ രോഗം തിരിച്ചറിയാൻ ആദ്യം ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളിൽ ഒന്നാണ് കണ്ണിലെ നിറം മാറ്റം. കരളിന് അസുഖം ബാധിക്കുമ്പോൾ ശരീരത്തിൽ ഉടനീളം ചൊറിച്ചിലും അനുഭവപ്പെടാറുണ്ട് ചിലർക്ക്. ചെറിയ മുറിവ് ഉണ്ടായാൽ പോലും നിലയ്ക്കാത്ത രക്തം വരുന്ന അവസ്ഥയുണ്ടെങ്കിലും അത് പലപ്പോഴും കരൾ രോഗ സാധ്യതയെ തള്ളിക്കളയാൻ ആവില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.